തൽക്കാലത്തേക്ക് ഒരു രാഷ്ട്രീയ വിടവാങ്ങൽ വി സതീശന് വളരെ അനിവാര്യമാണ് അതുകൊണ്ട് തന്നെ താൽക്കാലികമായി രാഷ്ട്രീയ വിടവാങ്ങലിന് വരെ ഒരുങ്ങുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇതാണ് ഏറ്റവും പുതിയ വാർത്ത അത്രക്കാണ് നല്ലൊരു ഭാഗം സംസ്ഥാന ഭാരവാഹികൾ സതീഷിനെതിരെ സമാന്തര പ്രവർത്തനം നടത്തുന്നു എന്ന പേരിൽ വിമർശനങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത് സതീശൻ സമാന്തരമായ ഡി സി സികൾക്ക് സർക്കുലർ അയച്ച് കെ പി സി സി ഭരണം പിടിച്ചടക്കാൻ നോക്കിയതാണ് വിനയായത് ഹൈക്കമാൻഡ് പറഞ്ഞത് മിഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏറ്റവും നടത്താനാണ് പക്ഷേ സതീശൻ ഏറ്റെടുക്കാൻ ശ്രമിച്ചത് കെ പി സി സിയുടെ ഭരണം മൊത്തത്തിൽ എന്തൊക്കെയായിരുന്നു സതീഷിന്റെ രോഗ പുകലുകൾ സർക്കാരിനെതിരെ നിഴൽ മന്ത്രിസഭ അതിൽ ഘടകകക്ഷിയുടെ നിഴൽ മന്ത്രിമാർ പ്രവർത്തന രേഖകൾ ഒക്കെ എല്ലാം നിഴലായി മാറി സതീഷിനെ മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനെ ചൊല്ലി സുധാകരൻ വെട്ടി അതറിഞ്ഞ സതീശൻ എല്ലാത്തിൽ നിന്നും ഒഴിവാക്കുകയാണ് ഒരുതരം ചെന്നിത്തിനിടെ ഇപ്പോഴത്തെ നിർജ്ജീവ അവസ്ഥ പതിവ് പോലെ ഇതൊക്കെ കൊണ്ട് കോൺഗ്രസിൽ കടുത്ത ഭിന്നതയാണ് പുറത്തുനിന്ന് നോക്കുന്ന സംസ്ഥാന നേതാക്കൾ ഹൈക്കമാൻഡിനോട് സതീശൻ പ്രതിഷേധിച്ചപ്പോൾ കെ സി വേണുഗോപാലിനോട് സംസാരിക്കാനാണ് പറഞ്ഞത് ഡൽഹിയിലുള്ള സുധാകരൻ അവിടെയും സതീഷിനെ തേച്ചു സുധാകരന്റെ ആളായ വേണുഗോപാലിനോട് എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം എന്ന് ചോദിക്കുന്നു സതീശൻ ഒടി തീരുമാനിച്ചിരിക്കുന്നത് കെ മുരളീധരനെ പോലെ രാഷ്ട്രീയ ഗ്യാപ്പ് എടുക്കാനാണ് സതീഷിനെതിരെ കെ മുരളീധരൻ പോലും ശബ്ദമുയ്യാത്തിയതാണ് സതീഷിനെ വേദനിപ്പിച്ചത് അങ്ങനെ സുധാകരനെ തള്ളി താഴിടാൻ ശ്രമിച്ചിട്ട് നടക്കാതെ വന്ന സതീശൻ മിഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ചിലതൊക്കെ പിടിച്ചെടുക്കുമെന്ന് കരുതി ഒടുവിൽ ആ മിഷൻ തന്നെ വേണ്ടെന്ന് വെക്കാൻ സുധാകരൻ തീരുമാനിച്ചതോടെ ഇനി നിയമസഭ ചേരുമ്പോൾ മാത്രമേ പാർട്ടിക്ക് സതീശിന്റെ ആവശ്യമുള്ളൂ എന്ന അവസ്ഥയായി അവിടെ ആകുമ്പോൾ പ്രതിപക്ഷ നേതാവിനൊരു കസേരങ്കിലും ഉണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ പോരിലാണ് കോൺഗ്രസിലെ നേതാക്കൾ ഇപ്പോൾ വിശാലമായ ക്യാമ്പയിന് ശേഷം വയനാട് ചുരുമിറങ്ങിയതോടെ അടിമൂത്തു സതീശനും സുധാകരനും തമ്മിലുള്ള ആ തർക്കം മുരളീധരനിലേക്കും പാർട്ടി ജനറൽ സെക്രട്ടറിമാരിലേക്കും വ്യാപിച്ചു അതോടെ അവരുടെ വിമർശനങ്ങൾക്ക് വി ഡി സതീശൻ അത് കെട്ട് തകർന്നു തന്റെ കടുത്ത അതൃപ്തി എ ഐ സി സി യെ അറിയിച്ചു ഹൈക്കമാൻഡ് ഇടപെടലില്ലാതെ ഇനി താൻ മിഷൻ രണ്ടായിരത്തി ഇരുപത്തി ചുമതല ഏറ്റെടുക്കില്ല എന്നാണ് വി ഡി സതീശന്റെ ഏറ്റവും പുതിയ തീരുമാനം മിഷൻ ചുമതലയെക്കുറിച്ച് ഇറക്കിയ സർക്കുലറിന്റെ പേരുണ്ടായ വിമർശനങ്ങളിൽ സതീശൻ വളരെ ദുഃഖിതനാണ് വയനാട്ടിൽ ചേർന്ന ലീഡേഴ്സ് മീറ്റിൽ എ സി സി നിർദ്ദേശപ്രകാരമാണ് മിഷൻ ചുമതല ഏറ്റെടുത്തത് എന്നിട്ടും കെ പി സി സി അധ്യക്ഷനടക്കം കടുത്ത വിമർശനം ഉയർത്തിയിലാണ് സതീഷിന്റെ അതിർത്തി എന്നാൽ മറുവിഭാഗം പറയുന്നത് പ്രതിപക്ഷ നേതാവിന്റേത് സമാന്തര സംഘടനാ പ്രവർത്തനം എന്നായിരുന്നു വയനാട്ടിലെ ക്യാമ്പിന്റെ അന്തസ്ത ഈ പ്രതിപക്ഷ തന്നെ കളഞ്ഞു എന്ന് അവർ പറയുന്നു പരിഭവങ്ങൾ മറന്ന് എല്ലാവരും ഒരുമിച്ച് പോണമെന്ന് അവിടെ പ്രസംഗിച്ചിട്ട് അതിന് സതീശൻ തുറക്കു വച്ചു കെ പി സി സിയുടെ പ്രവർത്തനങ്ങളിൽ ഏകപക്ഷീയമായി മേൽക്കയ നേടാൻ സതീശൻ ശ്രമിച്ചു ഇതൊക്കെയായിരുന്നു രൂക്ഷ വിമർശനങ്ങൾ ഇതിലൊക്കെയാണ് സതീശിനെ വേദന തോന്നിയത് സുധാകരനെ താഴെ ഇറക്കാൻ നോക്കി പക്ഷേ ആ വഴി അടഞ്ഞുപോയി എന്തായാലും ഇനി ഇങ്ങനെ ഫൈറ്റ് ചെയ്ത് പാർട്ടിക്കുള്ളിൽ നിന്നിട്ട് ഒരു കാര്യമില്ലെന്ന് വി ഡി സതീഷിന് മനസ്സിലായിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് തൽക്കാലത്തേക്കെങ്കിലും ഒരല്പം രാഷ്ട്രീയപരമായി മാറി നിൽക്കാൻ വി ഡി സതീശൻ ഇപ്പോൾ മാനസികമായി തീരുമാനിച്ചിരിക്കുന്നത് സതീശിനെ തിരുത്താൻ ഒപ്പമുള്ള നേതാക്കൾ കിണഞ്ഞു ശ്രമിക്കുന്നുമുണ്ട് എന്തായാലും ഹൈക്കമാൻഡ് കെ സുധാകരനും കെ സി വേണുഗോപാലിനും ഒപ്പമാണെന്ന് ഇതിൽ വ്യക്തമായിരിക്കുന്നു ഹൈക്കമാൻഡ് പറഞ്ഞിട്ടാണ് മിഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏറ്റെടുത്ത് നടത്താൻ വി ഡി സതീശൻ തുനിഞ്ഞിറങ്ങിയത് പക്ഷേ അത് അറിഞ്ഞോ അറിയാതെയോ സമാന്തര പ്രവർത്തനമായി പോയി ഇതോടെ സുധാകരനെ കൊണ്ടോ സുധാകരൻ ഇളകി കടന്നക്കൂടിളകുന്നത് പോലെ സുധാകര പക്ഷം ഇളകി അവർ അടിയന്തരമായി കഴിഞ്ഞ ദിവസം നേതൃയോഗം വിളിച്ചത് നേരത്തെ വീഡിയോയിൽ പറഞ്ഞതാണ് ആ നേതൃയോഗത്തിലാണ് ബാക്കി രൂക്ഷ വിമർശനം വി ഡി സതീഷിനെതിരെ മറ്റ് നേതാക്കൾ ഉയർത്തിയതും കെ സുധാകരൻ രൂക്ഷ വിമർശനം ഉയർത്തിയതും ഇതിലൊക്കെയാണ് വി ഡി സതീശന്റെ മനസ്സ് വേദനിച്ചത് ഒപ്പം നിൽക്കേണ്ടവർ താനൊരു സർക്കുലർ ഇറക്കി എന്നതിൻ്റെ പേരിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങി മിഷൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ പേരിൽ എന്നതിൻ്റെ പേരിൽ തന്നെ ഒറ്റപ്പെടുത്തി വേട്ടയാടുന്നു എന്നാണ് വി ഡി സതീശൻ അടുപ്പമുള്ളവരോട് പറഞ്ഞത് എന്നാലും ഇങ്ങനെ പോയാൽ രമേശ് ചെന്നിത്തലയുടെ ഗതയാകും തനിക്കെന്ന് വി സതീശന് വ്യക്തമായി അറിയാം അതുകൊണ്ട് തന്നെയാണ് തൽക്കാലത്തേക്ക് ഒരു രാഷ്ട്രീയ നിലപാടുകളിലും ഇടപെടാതെ ഒരു രാഷ്ട്രീയ തീരുമാനങ്ങളിലും പോയി പങ്കെടുക്കാതെ കെ മുരളീധരൻ ചെയ്യുന്നത് പോലെ കോൺഗ്രസിൻ്റെ നേതൃയോഗങ്ങൾ പോലും പങ്കെടുക്കാതെ ഒരല്പദിവസം മാറി നിൽക്കാൻ ഇപ്പോൾ വി ഡി സതീശൻ മനസ്സുകൊണ്ട് തീരുമാനമെടുത്തിരിക്കുന്നു